ആസ്ട്രോ വിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന മെയ് 4, അതായത് മേടം 21, ശുക്രൻ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കുന്നു. ഈ രാശിമാറ്റത്തിൻ്റെ ഫലമായി കുറച്ച് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ ഗ്രഹപകർച്ചയുടെ ഫലമായി മേടം മിഥുനം, കന്നി തുലാം മകരം, കുംഭം മീനം ഈ കൂറിലുള്ള നക്ഷത്ര ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അതിൽ ഗുണാനുഭവങ്ങളായിരിക്കും കൂടുതലായി ഉണ്ടാവുക. ഇടവം ചിങ്ങം വൃശ്ചികം ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാനുഭവങ്ങൾ കുറയുന്നതും കർക്കിടക കൂറുകാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ മാത്രമായിരിക്കും അനുഭവത്തിൽ വരിക. ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് അനുകൂല ഫലങ്ങൾ വരുന്നതെന്ന് പരിശോധിക്കാം. ഒന്നാമതായി മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയാണ്. മേടക്കൂറിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ശുക്രന്റെ രാശിമാറ്റം വളരെ അനുകൂലമാണ്. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും, സൽകീർത്തി പ്രതീക്ഷിക്കാം, സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. എന്നാൽ മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുത വർദ്ധിക്കാനും അതുവഴി ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാനും സാഹചര്യങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ബന്ധുക്കളുമായിട്ടും കലഹത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മിഥുനക്കൂറിൽ വരുന്ന മകയിരം തിരുവാതിര പുണർദം നക്ഷത്ര ജാതകർക്കും ശുക്രപകർച്ച വളരെ അനുകൂലമാണ്. ഊർജ്ജസ്വലതയും തൊഴിൽ രംഗത്ത് കാര്യവിജയവും ഒക്കെ പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ധനം വന്നു ചേരും. കാര്യജയം, മനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ നിന്നും മെച്ചപ്പെട്ട സഹകരണങ്ങൾ ഉണ്ടാകും. വിവിധ ദ്രവ്യലാഭം, വസ്ത്രലാഭം എന്നിവയും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ കർക്കിടക കൂറിലുള്ള പുണർദം പൂയം ആയില്യം നക്ഷത്ര ജാതകർ, ഈ നക്ഷത്ര ജാതകർക്ക് ശുക്രന്റെ രാശിമാറ്റം വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ മേടം 3 സംഭവിക്കുന്ന ബുധന്റെ രാശിമാറ്റം കൂടി അനുകൂലമായിരിക്കും കർക്കിടകം രാശിക്കാർക്ക്. മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് ബുധൻ സഞ്ചരിക്കുമ്പോൾ കർക്കിടക കൂറിൽ വരുന്ന പുണർദം പൂയം ആയില്യം നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂല ഫലങ്ങളാണ് വരാനിരിക്കുന്നത്. കർക്കിടക കൂറുകാർക്ക് ബുധനും ശുക്രനും അനുകൂലമായി വരുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ മാത്രമായിരിക്കും വരാനിരിക്കുന്നത്. ശത്രുക്കൾ അടിപതറുന്നതായിരിക്കും. അതുവഴി എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്നതായിരിക്കും. സാഹിത്യ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകും. കലാകായിക രംഗത്തുള്ളവർക്ക് പേരും പ്രശംസയും അവാർഡുകളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സന്താനങ്ങളുടെ ഗുണാനുഭവങ്ങളിൽ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. സന്താനങ്ങൾ ഉന്നത വിജയം കൈവരിക്കുവാനും അനുകൂല സാഹചര്യങ്ങളുണ്ടാകും. ബന്ധുക്കളിൽ നിന്നും മെച്ചപ്പെട്ട സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അടുത്തത് തുലാക്കൂറിൽ വരുന്ന ചിത്രജ്യോതി വിശാഖം നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർക്കും ശുക്രന്റെ രാശിമാറ്റം വളരെ അനുകൂലമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുവാൻ തക്ക സാഹചര്യങ്ങളുണ്ടാകും. കുറേ നാളുകളായി ശ്രമിച്ചിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും ഒക്കെ ലഭിക്കാതിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ചെറിയ പരിശ്രമത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. സന്താനങ്ങളെ കൊണ്ടും സന്തോഷാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വസ്ത്രലാഭം, ആഭരണലാഭം ഒക്കെ ഉണ്ടാകും. അപ്രതീക്ഷിതമായി ധനയോഗം വരാനുള്ള സാധ്യതയുണ്ട്. മാനസികമായി വളരെയധികം സന്തോഷാനുഭവങ്ങളും സുഖാനുഭവങ്ങളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഗൃഹം മോടിപിടിപ്പിക്കുവാനും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും യോഗമുള്ള സമയമാണ്. ഗുണാനുഭവങ്ങളും ഉണ്ടാകും. ഉദരസംബന്ധമായ അസുഖം, യാത്രാക്ലേശം, കലഹം എന്നിവയ്ക്കുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ സംയമനം പാലിച്ച് അഭിമുഖീകരിക്കുക. ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് മകരക്കൂറിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രമാണ്. മകരക്കൂറുകാർക്ക്
ശുക്രന്റെ രാശിമാറ്റം വളരെ അനുകൂലമാണ്. സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ യോഗമുള്ള ഒരു സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ഏത് മേഖലയിൽ ആരംഭിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കും എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും. ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട സഹകരണവും സഹായവും പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. ദാമ്പത്തിക ക്ലേശം, മാനസിക അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ദോഷാനുഭവങ്ങളൊക്കെ മാറി സന്തോഷം ജീവിതത്തിൽ നിറയുവാനുമുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന അവിട്ടം ചതയം പോരിരുട്ടാദിയാണ്. ഈ നക്ഷത്ര ജാതകർക്കും ശുക്ര പകർച്ച അനുകൂലമാണ്. എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബങ്ങൾക്കും കുടുംബത്തിലുള്ളവർക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. പൊതുപ്രവർത്തന രംഗത്ത് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാദി ഉത്തിരട്ടാദി രേവതി നക്ഷത്ര ജാതകർക്കും ശുക്രന്റെ രാശിമാറ്റം വളരെ അനുകൂലമാണ്. ധനാഗമനം വർദ്ധിക്കും. വ്യാപാര രംഗത്തുള്ള ധനാഗമനവും വർദ്ധിക്കും. അതുപോലെ തന്നെ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആജ്ഞാനസിദ്ധി, ദ്രവ്യലാഭം ഒക്കെ അനുകൂല സാഹചര്യങ്ങളാണ്. ഗുണാനുഭവങ്ങൾക്കും ഇടവരാം. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുന്നതിനാൽ വളരെയധികം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ആനുകൂല്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതായിരിക്കും. കൂടാതെ ചില ശത്രുക്കൾ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സംയമനം പാലിച്ച് അതിനെ അഭിമുഖീകരിക്കുന്നതായിരിക്കും ഉത്തമം. വസ്ത്രലാഭവും ധനലാഭവും പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. അപ്രതീക്ഷിതമായി ധാരാളം ധനം വന്നു ചേരുവാനും അതുവഴി സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. ഭാവി ജീവിതം സുരക്ഷിതമാകുന്ന തരത്തിൽ തന്നെ ധനം വന്നു ചേരുവാനും. വ്യാപാര വ്യവസായ രംഗത്ത് എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നേടിയെടുക്കുവാനും അപ്രതീക്ഷിത ധനയോഗമുള്ളതിനാൽ ലോട്ടറി ഭാഗ്യം വലിയ ചിട്ടികളിൽ നിന്നൊക്കെ ധനം വന്നു ചേരുവാനും സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയുന്ന ഒരു സമയമാണ്. ഭാഗ്യം വരുന്ന സമയം മനസ്സിലാക്കി അതിനുള്ള പരിശ്രമങ്ങൾ ആവശ്യത്തിന് പരിശ്രമമായി മുന്നോട്ട് പോയാൽ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും നേടിയെടുക്കുവാനും ജീവിതം മെച്ചപ്പെടുത്തുവാനും കഴിയുന്നതായിരിക്കും. ഈശ്വരാധീനം എപ്പോഴും ഈ നക്ഷത്ര ജാതകരുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾക്കായിട്ടുള്ള പരിശ്രമങ്ങളും ഫലപ്രാപ്തിയിലെത്തും. ഈ നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് മെയ് 4 മുതൽ വരാനിരിക്കുന്നത് വളരെയധികം ഉന്നതിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.